ഞങ്ങളുടെ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു നീനാസ് പി എസ് സി പോയിൻസ് നീനാസ് പി എസ് സി പോയിന്റ്സിൻ്റെ പുതിയ പാഠത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്താം ക്ലാസ് എസ് സി എ ആർ ടി ടെക്സ്റ്റിലെ ഒരു പാഠമാണ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ അവയിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം എന്നിവയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പഠിച്ചത് അവയുടെ ലിങ്കുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതുവരെ അവ കണ്ടിട്ടില്ലാത്തവർ അവ കൂടി കാണാൻ ശ്രമിക്കുക ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ അവസാനമായി നമ്മൾ പഠിക്കുന്നത് ചൈനീസ് വിപ്ലവം എസ് സി ആർ ടി ടെക്സ്റ്റിലെ ഭാഗങ്ങൾ കൂടാതെ പ്ലസ് ടു ഡിഗ്രി ലെവൽ പി എസ് സി പരീക്ഷകൾക്കായി കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് പാഠം തയ്യാറാക്കിയിട്ടുള്ളത് വിദേശാധിപത്യത്തിനും മഞ്ജു രാജവംശത്തിൻ്റെ ഭരണത്തിനും ഫ്യൂഡൽ വ്യവസ്ഥക്കുമെതിരെ നടന്ന വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം ചൈനീസ് വിപ്ലവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാല് മുതൽ ചൈനീസ് വിപ്ലവകാലം വരെ ചൈന ഭരിച്ച രാജവംശമാണ് ക്വിങ് രാജവംശം ക്യുങ് വംശക്കാർ മഞ്ജൂറിയയിൽ നിന്ന് വന്നവരായതിനാൽ ഈ വംശം മഞ്ജു രാജവംശം എന്നും അറിയപ്പെടുന്നു ചൈനീസ് വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത നേതാവാണ് സണിയാറ്റ്സൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ അവസാനിച്ച കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിൻ്റെ നായകൻ മാവോസ് എത്തോങ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ചൈനയിൽ വിപ്ലവമുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ചൈനയിൽ ആധിപത്യം എങ്ങനെയാണ് ഉറപ്പിച്ചത് വ്യത്യസ്തമായ രണ്ട് നയങ്ങളിലൂടെയാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ചൈനയിലേക്ക് കടന്നു കയറിയത് ബ്രിട്ടൻ കറുപ്പ് വ്യാപാരം വഴിയും അമേരിക്ക തുറന്ന വാതിൽ നയം വഴിയും ചൈനയിൽ ആധിപത്യം നേടി കറുപ്പ് വ്യാപാരവും കറുപ്പ് യുദ്ധങ്ങളും പട്ട് തേയില മൺപാത്രങ്ങൾ എന്നീ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്പിൽ വലിയ ഡിമാൻഡായിരുന്നു ഇവ കയറ്റുമതി ചെയ്ത് ചൈന നല്ല വരുമാനം നേടി അതേസമയം ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ പറ്റിയതൊന്നും യൂറോപ്പിൽ ഉണ്ടായിരുന്നില്ല കയറ്റുമതി കൂടുതലും ഇറക്കുമതി കുറവും ആയപ്പോൾ യൂറോപ്യന്മാർക്ക് വിദേശനാണ്യ പ്രശ്നമുണ്ടായി ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രശ്നത്തിൽ യൂറോപ്പിലെ വ്യാപാരികൾ വല്ലാതെ നഷ്ടം സഹിച്ചു ഇത് പരിഹരിക്കാൻ ബ്രിട്ടൻ ചെയ്തത് തരംതാണതും ആധാർമികവുമായ ഒരു പ്രവൃത്തിയായിരുന്നു അതായത് ചൈനയിലേക്ക് വൻതോതിൽ ഓപ്യം അഥവാ കറുപ്പ് ഇറക്കുമതി ചെയ്യലായിരുന്നു ലഹരി പദാർത്ഥമായ കറുപ്പ് സുലഭമായപ്പോൾ ചൈനീസ് ജനതയിലെ നല്ലൊരു വിഭാഗം പ്രത്യേകിച്ച് യുവജനങ്ങൾ ഇതിന് അടിമകളായി അവർ സാമ്പത്തികമായും മാനസികമായും തകർച്ചയിലെത്തി അപകടം മനസ്സിലാക്കിയ ആയിരത്തി മുപ്പത്തൊമ്പത് കാലത്തെ ചൈനീസ് ചക്രവർത്തി കറുപ്പ് വ്യാപാരം നശിപ്പിക്കാൻ തൻ്റെ വൈസ്രോയി ലിൻ സെക്സുവിനെ നിയോഗിച്ചു ലിൻ ലിൻസെക്സു കറുപ്പ് വ്യാപാരം നിരോധിച്ചു കപ്പലുകളിൽ നിന്ന് കറുപ്പ് പിടിച്ചെടുത്ത് നശിപ്പിച്ച് കടലിലെ കൊഴുക്കി ഇതിനെ തുടർന്ന് ബ്രിട്ടനും ചൈനയും തമ്മിലുണ്ടായ യുദ്ധമാണ് ഒന്നാം കറുപ്പ് യുദ്ധം കറുപ്പ് യുദ്ധം ആരംഭിച്ച ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് ആധുനിക ചൈനയുടെ ചരിത്രത്തിൻ്റെ ആരംഭമായി കണക്കാക്കപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് വരെ നീണ്ടുനിന്ന ഒന്നാം കറുപ്പ് യുദ്ധത്തിൽ ചൈന പരാജയപ്പെട്ടു തുടർന്നുണ്ടായ നാങ്കിങ് ഉടമ്പടി ചൈനയ്ക്ക് വലിയ നഷ്ടമായിരുന്നു ഹോങ്കോങ്ങിനെ ബ്രിട്ടന് നൽകേണ്ടി വന്നു സ്വതന്ത്രമായ വിദേശ വ്യാപാരം അനുവദിക്കേണ്ടി വന്നു കാൻഡൺ തുറമുഖം കൂടാതെ മറ്റു നാല് ചൈനീസ് തുറമുഖങ്ങൾ കൂടി വിദേശികൾക്ക് തുറന്നുകൊടുക്കേണ്ടി വന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് അറുപത് കാലത്ത് രണ്ടാം കറുപ്പ് യുദ്ധമുണ്ടായി ഇതിലും പരാജിതരായ ചൈനയ്ക്ക് കൗലോൺ ഉപദ്വീപ് സ്റ്റോൺ കട്ടേഴ്സ് ദ്വീപ് എന്നിവ ബ്രിട്ടന് നൽകേണ്ടി വന്നു ഈ യുദ്ധത്തിലെ എതിർശക്തികളായ ബ്രിട്ടനും ഫ്രാൻസിനും ഭീമമായ തുക നഷ്ടപരിഹാരവും കൊടുക്കേണ്ടി വന്നു ശക്തരായ വിദേശ ശക്തികൾ വില കുറഞ്ഞ നടപടികളിലൂടെ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ആക്രമിക്കുന്ന ഒരു ചിത്രമാണ് കറുപ്പ് യുദ്ധങ്ങളിൽ നമ്മൾ കാണുന്നത് അമേരിക്കയുടെ തുറന്ന വാതിൽ നയം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനമാകുമ്പോഴേക്കും നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയുമായി വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിച്ചിരുന്നു ഇക്കാലം വരെ ചൈനയിൽ ശ്രദ്ധിക്കാൻ അമേരിക്ക ശ്രമിച്ചിരുന്നില്ല ചൈനയിലേക്ക് കടന്നു കയറാൻ വേണ്ടി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേയ് ഒരു നയം പ്രഖ്യാപിച്ചു അതാണ് തുറന്ന വാതിൽ നയം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സെപ്തംബർ ആറിന് ജോൺഹേ ഇത് സംബന്ധിച്ച് ഒരു സർക്കുലർ പുറത്തിറക്കി ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് ഇറ്റലി റഷ്യ ജപ്പാൻ എന്നീ രാജ്യങ്ങൾക്ക് ആ സർക്കുലർ അയച്ചു ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് തുറന്ന വാതിൽ നയപ്രഖ്യാപന രേഖയിലൂടെ അമേരിക്ക വാദിച്ചു ആയിരത്തി തൊള്ളായിരം ജൂലൈ മൂന്നിന് വീണ്ടും ഈ രാജ്യങ്ങൾക്ക് അമേരിക്ക സർക്കുലർ അയച്ചു പിന്നീട് അമേരിക്കയുടെ തുറന്ന വാതിൽ നയം മറ്റു രാജ്യങ്ങളും അംഗീകരിച്ചു ചൈനയിലേക്ക് തന്നിഷ്ടത്തോടെ കയറുന്ന വിദേശ ശക്തികളെയാണ് തുറന്ന വാതിൽ നയത്തിലും നമ്മൾ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ പുറത്തു വന്ന തുറന്ന വാതിൽ നയം ആവിഷ്കരിച്ചത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹെയ് എന്ന് ഓർക്കുക ബോക്സർ കലാപം ചൈനയിലെ വിദേശികളെയും ക്രിസ്ത്യൻ മിഷണറിമാരെയും തുരത്താൻ വേണ്ടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് കാലത്ത് നടന്ന പ്രക്ഷോഭമാണ് ബോക്സർ കലാപം ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ഇഹേ ക്വാൻ അഥവാ റൈറ്റിയസ് ആൻഡ് ഹാർമോണിയസ് ഫിസ്റ്റ്സ് എന്ന ചൈനീസ് രഹസ്യ സംഘടനയാണ് ഇവരിൽ പലരും ചൈനീസ് കളരിവിദ്യകൾ വിദ്യകൾ അഭ്യസിച്ചവരായിരുന്നു കലാപത്തിൻ്റെ മുദ്ര ബോക്സറുടെ മുഷ്ടി ഈ കലാപത്തിന് വിദേശികൾ നൽകിയ പേരാണ് ബോക്സർ കലാപം കലാപത്തിന് മഞ്ജുവംശത്തിലെ ചക്രവർത്തിനി ഡോവേജർ സിക്സിയുടെ പിന്തുണയും ഉണ്ടായിരുന്നു എന്നാൽ കലാപകാരികൾ വിദേശികളുടെ കേന്ദ്രമായിരുന്ന ബെയ്ജിങ്ങിനെ ഉപരോധിച്ചപ്പോൾ ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് ഇറ്റലി റഷ്യ അമേരിക്ക ആസ്ട്രിയ ജപ്പാൻ എന്നീ എട്ട് രാജ്യങ്ങളടക്കിയ അഷ്ടരാജ്യസഖ്യം ബോക്സർമാർക്കെതിരെ യുദ്ധം ആരംഭിച്ചു ബോക്സർ കലാപം അടിച്ചമർത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ ബോക്സർ പ്രോട്ടോകോൾ ഉടമ്പടി പ്രകാരം ചൈന ഒരു വൻ തുക അഷ്ടരാജ്യങ്ങൾക്ക് നഷ്ടപരിഹാരമായി നൽകേണ്ടി വന്നു ബോക്സർ കലാപം പരാജയപ്പെട്ടുവെങ്കിലും പിന്നിലുള്ള വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് അത് പ്രചോദനമായി മാറി ബോക്സർ കലാപം എവിടെ നടന്നു എന്ന് ചോദിച്ചാൽ ചൈന എന്ന് ഓർക്കുക സൺ യാറ്റ്സൺ ചൈനയുടെ രാഷ്ട്രപിതാവ് ചൈനീസ് വിപ്ലവങ്ങളുടെ ആത്മീയ ആചാര്യൻ ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റ് ഇവയെല്ലാമാണ് സൺ യാറ്റ്സൺ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ റിവൈവ് ചൈന സൊസൈറ്റി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ റിവൈവ് ചൈന സൊസൈറ്റിയും മറ്റു ചില വിപ്ലവ സംഘടനകളും ചേർത്ത് ടോങ് മെൻ ഗുയി എന്ന സംഘടന സൺയാറ്റ്സനും സോങ് ജിയാ ഓറനും ചേർന്ന് സ്ഥാപിച്ചു ടോങ് മെൻ ഗുയി എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഒക്ടോബർ പത്തിന് സിൻഹായി വിപ്ലവം എന്നും അറിയപ്പെടുന്ന ചൈനീസ് വിപ്ലവം സൺയാറ്റ്സൺ ആരംഭിച്ചത് ഒക്ടോബർ പത്ത് ഡബിൾ ടെൻ ഡേ എന്ന പേരിൽ ചൈനയിലെ ദേശീയ ദിനമാണ് വിപ്ലവത്തിൻ്റെ വിജയത്തോടെ ചൈന ഒരു റിപ്പബ്ലിക്കായി മാറി ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജനുവരി ഒന്നിന് സൺയാറ്റ്സൻ സ്ഥാനമേറ്റു ചൈനീസ് ചക്രവർത്തി പൊയ് അപ്പോഴും സ്ഥാനം ഒഴിഞ്ഞിരുന്നില്ല ചക്രവർത്തിയുടെ ക്യാബിനറ്റിലെ രണ്ടാം പ്രധാനമന്ത്രി ആയിരുന്ന യുവാൻ ഷിക്കായിയുടെ ശ്രമഫലമായി പുയി ചക്രവർത്തി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് സ്ഥാനം ഒഴിഞ്ഞു യുവാൻ ഷിക്കായിയുമായുള്ള കരാർ പ്രകാരം സൺ രാജിവെച്ച് യുവാൻ ഷിക്കായിയെ പ്രസിഡൻറ് പദം ഏൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മെയ് മൂന്നിന് സൺ ആറ്റ്സണിൻ്റെ ടോങ് എന്ന വിപ്ലവ സംഘടന ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറി കൂമിന്താങ് പാർട്ടി അഥവാ നാഷണലിസ്റ്റ് പാർട്ടി എന്ന പേര് സ്വീകരിച്ചു ഏത് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ചൈനീസ് വിപ്ലവം നടന്നത് എന്ന ചോദ്യം ചിലപ്പോൾ വരാറുണ്ട് പി എസ് സി ഉത്തരമായി വരുന്നത് കൂമിന്താങ് പാർട്ടി എന്നാണ് യഥാർത്ഥത്തിൽ ടോങ് മെൻ ഗുയിയുടെ നേതൃത്വത്തിലാണ് വിപ്ലവം നടന്നത് ടോങ് മെൻ ഗുയി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് പേരുമാറി കൂമിന്താങ് പാർട്ടി ആയത് ടോങ് മെൻ ഗുയിയും കോമിന്താങ് പാർട്ടിയും ഒന്ന് തന്നെ ആയതിനാൽ രണ്ട് ഉത്തരവും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മാർച്ച് പത്തിന് ചൈന റിപ്പബ്ലിക്കിൻ്റെ രണ്ടാമത്തെ പ്ര പ്രസിഡൻ്റായി യുവാൻ ഷിക്കായി അധികാരമേറ്റു പിന്നീട് ഏകാധിപതിയായി മാറി എതിർത്ത കോമിന്താങ് പാർട്ടി നേതാവ് സോങ് ജിയ ഓറൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ വധിക്കപ്പെട്ടു കോമിന്താങ് പാർട്ടി ക്രമേണ ശിഥിലമായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ മറ്റു ചെറുപാർട്ടികളെയെല്ലാം ചേർത്ത് സണ്യാട്സൻ കോമിന്താങ് പാർട്ടി വീണ്ടും സ്ഥാപിച്ചു റഷ്യയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സഹായത്തോടെ ചൈന ഏകീകരിക്കാൻ ഒരു ശ്രമം നടത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സണ്യാട്സൺ അന്തരിച്ചു മഞ്ജു രാജവംശത്തിലെ അവസാന ഭരണാധികാരികൾ ചക്രവർത്തിനി ഡോവേജർ സിക്സി മഞ്ജു രാജവംശത്തിലെ ചക്രവർത്തിനിയാണ് ഡോവേജർ സിക്സി സിയാൻഫെങ് ചക്രവർത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ അന്തരിച്ചപ്പോഴാണ് രാജവിധവയായ ഡോവേജർ സിക്സി റീജൻ്റായി ഭരണമേറ്റത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ മരിക്കുന്നതുവരെ ചൈനീസ് ഭരണം കാര്യക്ഷമമായി നിയന്ത്രിച്ച ചക്രവർത്തിനിയാണ് ഡോവേജർ സിക്സി ഡോവേജർ എന്നാൽ രാജവിധവ എന്നർത്ഥം വിദേശികൾക്കെതിരെ നടന്ന ബോക്സർ കലാപത്തെ പിന്തുണച്ച ചക്രവർത്തിനിയാണ് ഡോവേജർ സിക്സി ആയിരത്തി തൊള്ളായിരത്തി എട്ട് നവംബർ പതിനാലിന് പൊയ്യെ മൂന്നാം വയസ്സിൽ ചൈനയുടെ ചക്രവർത്തിയായി നിയമിച്ചതും ഡോവേജർ സിക്സിയാണ് ഒരു കൊച്ചു കുഞ്ഞിനെ നിയമിച്ചതിനുള്ള കാരണം റീജൻ്റായി തനിക്ക് ഇഷ്ടം പോലെ ഭരിക്കാം എന്ന ആഗ്രഹം കൊണ്ടായിരുന്നു പക്ഷേ കഷ്ടം പയ്യെ നിയമിച്ചതിൽ അടുത്ത ദിവസം നവംബർ പതിനഞ്ചിന് സ്ട്രോക്ക് മൂലം ഡോവേജർ സിക്സി അന്തരിച്ചു അടുത്തത് മഞ്ജു രാജവംശത്തിലെ അവസാനത്തെ ചക്രവർത്തി പൊയ് ചൈനയുടെ അവസാനത്തെ ചക്രവർത്തിയാണ് പൊയ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് നവംബർ പതിനാലിന് ഡോവേജർ സിക്സി ചക്രവർത്തിയായി നിയമിക്കുമ്പോൾ പൊയ്ക്ക് പ്രായം രണ്ട് വർഷം ഒൻപത് മാസം ചൈനീസ് വിപ്ലവത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് ചക്രവർത്തി സ്ഥാനം ഒഴിയുമ്പോൾ പൊയ്യുടെ പ്രായം ആറു വയസ്സ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പന്ത്രണ്ടാം വയസ്സിൽ ചൈനയുടെ രണ്ട് ചക്രവർത്തിയായി പന്ത്രണ്ട് ദിവസം ഭരിക്കാനും പൊയ്ക്ക് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് നാൽപ്പത്തി അഞ്ചിൽ ജപ്പാൻ്റെ കൈവശമുള്ള മഞ്ജുക്കുവോവിൽ പതിനൊന്ന് വർഷം ജപ്പാൻ്റെ ഒരു പാവ ചക്രവർത്തിയായി ഭരിക്കാനും പൊയ്ക്ക് സാധിച്ചു അങ്ങനെ മൂന്ന് പ്രാവശ്യം ചക്രവർത്തിയാകാം ഭാഗ്യമുണ്ടായി പൊയ്ക്ക് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു ശേഷം ഒമ്പത് വർഷം ജയിലിൽ കിടക്കാനും അവസാന വർഷങ്ങളിൽ തോട്ടക്കാരനായും ടിക്കറ്റ് വിൽപ്പനക്കാരനായും ജീവിക്കാനുള്ള ഗതികേടും പുയ്ക്കുണ്ടായി പുയ്യുടെ ജീവിതം ആസ്പദമാക്കി ലോകപ്രസിദ്ധ ഇറ്റാലിയൻ ചലച്ചിത്രകാരനായ ബെർണാഡോ ബെർത്തലോച്ചി സംവിധാനം ചെയ്ത ചിത്രമാണ് ദ ലാസ്റ്റ് എംപറർ ഒൻപത് ഓസ്കാർ അവാർഡുകൾ ഉൾപ്പെടെ ബാഫ്റ്റ ഗോൾഡൻ ഗ്ലോബ് തുടങ്ങി നിരവധി അവാർഡുകൾ നേടിയിട്ടുണ്ട് ദി ലാസ്റ്റ് എംബറർ സൺയാറ്റ്സന്നിനു ശേഷമുള്ള ഭരണാധികാരികൾ യുവാൻ ഷിക്കായ് ചൈനയുടെ അവസാനത്തെ ചക്രവർത്തിയായ പൊയ്യയെ സ്ഥാനത്യാഗം ചെയ്യിച്ചതിന് കിട്ടിയ പ്രതിഫലമാണ് യുവാൻ ഷിക്കായിക്ക് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ പ്രസിഡൻറ്റ് സ്ഥാനം സണ്ണിയാറ്റ്സൺ പ്രസിഡൻ്റായി സ്ഥാനമേറ്റ് രണ്ട് മാസം കഴിയുമ്പോൾ തന്നെ രാജിവെച്ച് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മാർച്ച് പത്തിന് യുവാൻ ഷിക്കായിയെ പ്രസിഡൻ്റാക്കി അധികാരമേറ്റതു മുതൽ യുവാൻ ഷിക്കായി തികഞ്ഞ ഏകാധിപതിയായി മാറി നാഷണൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയ കോമിന്താങ് കക്ഷിയുടെ നേതാവ് സോങ് ജിയ ഓറൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ വധിക്കപ്പെട്ട സംഭവത്തിൽ യുവാൻ ഷെഖായിക്ക് പങ്കുണ്ടെന്ന് കരുതപ്പെടുന്നു യുവാൻ ഷിക്കായിക്കെതിരെ സൺയാറ്റ് സന്നിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളെല്ലാം പരാജയപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഡിസംബറിൽ യുവാൻ ഷെക്കായി ചൈനയുടെ ചക്രവർത്തിയായും സ്വയം സ്ഥാനമേറ്റു ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജൂണിൽ മരിക്കുന്നതുവരെ യുവാൻ ഷെക്കായി അധികാരത്തിലുണ്ടായിരുന്നു ചിയാങ് കൈശെഖ് ചൈനയെ ഏകീകരിക്കാൻ സണ്യാറ്റ് സെനൊപ്പം പ്രവർത്തിച്ച ലെഫ്റ്റനൻ്റാണ് ചിയാങ് കൈശഖ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് വരെയുള്ള ചൈനയിലെ ഭരണം വാർലോഡ് കാലം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ചൈനയുടെ വിവിധ ഭാഗങ്ങൾ പല സൈന്യാധിപന്മാരുടെയും ഭരണത്തിലാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സണ്യാറ്റ് സെന്നിൻ്റെ മരണത്തിന് ശേഷം ചിയാങ് കൈഷക് കോമിൻതാങ് പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്തു സമർത്ഥമായ സൈനിക നീക്കങ്ങളിലൂടെ ചൈനയെ ഏകീകരിക്കാനും ഭരണത്തിലെത്താനും ചിയാങ് കൈശക്കിന് കഴിഞ്ഞു ചിയാംഗൈശക്ക് പിന്നീട് സ്വച്ഛാധിപതിയാവുകയും കമ്മ്യൂണിസ്റ്റുകാരുമായി ശത്രുതയിലാവുകയും ചെയ്തു കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ ആഭ്യന്തര കലാപത്തിൻ്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഭരണം ഉപേക്ഷിച്ച് ചിയാങ് കൈശക് തായ്വാനിലേക്ക് പലായനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ മരിക്കുന്നതുവരെ ചിയാംഗൈശക്കായിരുന്നു തായ്വാൻ്റെ ഭരണത്തലവൻ മാവോസെത്തുങ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകരിൽ പ്രമുഖനാണ് മാവോസെത്തുങ് ചിയാങ്കൈശക്കിനെതിരെ ആഭ്യന്തര കലാപം നടത്തുന്ന കാലത്ത് ചൈനീസ് വർക്കേഴ്സ് ആൻഡ് പെസെൻസ് റെഡ് ആർമി രൂപീകരിച്ചത് മാവോസെത്തുങ് ആണ് റെഡ് ആർമി അഥവാ ചുവപ്പ് സേന രൂപീകരിച്ചത് മാവോസത്തൂങ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ലോങ് മാർച്ച് മാവോ മാവോസത്തൂങ്ങിനെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിഷേധ്യ നേതാവാക്കി മാറ്റി ദക്ഷിണ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് വടക്കുകിഴക്കൻ ചൈനയിലെ യനാൻ വരെയായിരുന്നു ലോങ് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഒക്ടോബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഒക്ടോബർ വരെ നീണ്ട ലോങ് മാർച്ച് എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച് കൃഷിഭൂമികൾ പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്ത് വമ്പിച്ച ബഹുജന പിന്തുണ നേടി ഇതോടുകൂടി ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തി പ്രാപിച്ചു രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം ആഭ്യന്തര കലാപം ചൈനയിൽ വീണ്ടും ആരംഭിച്ചു ഈ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ചിയാംഗൈശക്കും അനുയായികളും ചൈനയിൽ നിന്ന് പലായനം ചെയ്തു ഇന്ന് തായ്വാൻ എന്നറിയപ്പെടുന്ന ദ്വീപിൽ ചിയാങ് കൈശക്ക് അഭയം തേടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ ഒന്നിന് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്നു പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ആദ്യത്തെ ചെയർമാൻ മാവോസെ തുങ്ങാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ മരിക്കുന്നത് വരെ ചൈനയുടെ ചെയർമാനായി തുടർന്നു മാവോസെ തുങ്ങിൻ്റെ വചനങ്ങൾ വളരെ മനോഹരമാണ് മാവോ സൂക്തങ്ങൾ അച്ചടിച്ച പുസ്തകമാണ് ലിറ്റിൽ റെഡ് ബുക്ക് ഗ്രാമം നഗരത്തെ വളയും വിപ്ലവം തോക്കിൻ തോക്കിൻകുഴലിലൂടെ നൂറ് പൂക്കൾ വിളരട്ടെ നൂറ് ആശയങ്ങൾ ഏറ്റുമുട്ടട്ടെ വിപ്ലവം ഒരു അത്താഴ വിരുന്നോ ഉപന്യാസമെഴുത്തോ ചിത്രരചനയോ അലങ്കാര തയ്യലോ അല്ല ഒരു വർഗം മറ്റൊരു വർഗത്തെ തകർത്തെറിയുന്ന അക്രമം നിറഞ്ഞ കലാപമാണ് പൊളിറ്റിക്സ് ഈസ് വാർ വിത്തൗട്ട് ബ്ലഡ് വൈൽ വാർ ഈസ് പൊളിറ്റിക്സ് വിത്ത് ബ്ലഡ് തുടങ്ങി എത്രയോ നല്ല വചനങ്ങൾ മാവോവിൻ്റേതായിട്ടുണ്ട് ചൈന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് ഒക്ടോബർ ഒന്നിന് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്നു പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ആദ്യത്തെ ചെയർമാനാണ് മാവോസി തുങ് ആദ്യത്തെ പ്രധാനമന്ത്രി ചൌവൻ ലായ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ചൈനീസ് പ്രധാനമന്ത്രി ചൌവൻ ലായും ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവുമാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അതിർത്തി തർക്കത്തെ തുടർന്ന് ചൈന ഇന്ത്യ യുദ്ധമുണ്ടായി ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് മെക്മോഹൻ രേഖ ചൈനയുടെ പാർലമെൻറ്റ് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് എഴുപത്തി ആറ് കാലഘട്ടത്തിൽ ചൈനയിൽ നടന്ന ഒരു പ്രധാന സംഭവമാണ് സാംസ്കാരിക വിപ്ലവം മാവോസി തുങ്ങിൻ്റെ നേതൃത്വത്തിൽ അരങ്ങേറിയ സാമൂഹിക രാഷ്ട്രീയ രക്തരൂഷിത വിപ്ലവത്തെയാണ് സാംസ്കാരിക വിപ്ലവം എന്ന് പറയുന്നത് സോഷ്യലിസം വ്യാപകമാക്കി മുതലാളിത്തത്തിൻ്റെ അവശേഷിപ്പുകളെ ചൈനയിൽ നിന്ന് തുടച്ചുമാറ്റാനും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് മാവോയിസ്റ്റ് ചിന്താഗതി ഊട്ടിയുറപ്പിക്കുവാനുമായിട്ടാണ് ചെയർമാനായിരുന്ന മാവോ സാംസ്കാരിക വിപ്ലവം വിഭാവനം ചെയ്തത് ഈ വിപ്ലവം ചൈനയുടെ സാമ്പത്തിക വ്യവസ്ഥയെയും സംസ്കാരത്തെയും തകർത്തു മാവോവിൻ്റെ പ്രച്ഛായക്ക് ഈ വിപ്ലവം മങ്ങലേൽപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എൺപത്തൊമ്പത് കാലത്ത് ഡങ് സിയാവോപിങ് ചൈനയുടെ പരമോന്നത സ്ഥാനത്തെത്തി ചൈനയിൽ സാമ്പത്തിക പരിഷ്കരണം ആരംഭിച്ച ചെയർമാനാണ് ഡങ് സിയാവോപിങ് ആധുനിക ചൈനയുടെ എന്ന് ഡങ് സിയാവോപിങ് വിശേഷിപ്പിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ബെയ്ജിങ്ങിലെ ടിയാനൻമെൻ സ്ക്വയറിൽ കൂടുതൽ ജനാധിപത്യ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധ പ്രകടനം നടത്തി ചൈനയിലെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയും വിദ്യാർത്ഥികളും ഏറ്റുമുട്ടി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടു ഇതാണ് ടിയാനൻമെൻ സംഭവം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ചൈനയുടെ പ്രസിഡൻറ്റ് ഷീ ജിൻപിങ് ആണ് ഇപ്പോൾ ചൈന ലോകത്തിലെ ഒരു വലിയ സാമ്പത്തിക ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ഓർത്തെടുക്കാം ചൈനയിൽ വിദേശികൾക്ക് ആധിപത്യം ലഭിക്കാൻ കാരണമായ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കറുപ്പ് യുദ്ധവും തുറന്ന വാതിൽ നയവും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാൽപ്പത്തിരണ്ടിൽ ഒന്നാം കറുപ്പ് യുദ്ധവും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയാറ് അറുപതിൽ രണ്ടാം കറുപ്പ് യുദ്ധവും നടന്നു രണ്ട് യുദ്ധത്തിലും ചൈനയുടെ പ്രധാന എതിരാളികൾ ബ്രിട്ടനായിരുന്നു രണ്ടിലും ചൈന പരാജയപ്പെട്ടു ഒന്നാം കറുപ്പ് യുദ്ധത്തിന് ശേഷമുണ്ടായ നാങ്കിംഗ് ഉടമ്പടി പ്രകാരമാണ് ഹോങ്കോങ് ചൈനയിൽ നിന്ന് ബ്രിട്ടനിൽ ലഭിക്കുന്നത് തുറന്ന വാതിൽ നയം ആവിഷ്കരിച്ചത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹൈ വിദേശാധിപത്യത്തിനെതിരെ ചൈനയിൽ നടന്ന കലാപമാണ് ബോക്സർ കലാപം ബോക്സർ കലാപം നടന്ന രാജ്യം ചൈന ചൈനീസ് വിപ്ലവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ചൈനീസ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് സണ്യാറ്റ്സൺ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജനുവരി ഒന്നിന് ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായത് സൺയാറ്റ്സൺ ചൈനയുടെ രാഷ്ട്രപിതാവ് ചൈനയിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ആത്മീയ ആചാര്യൻ എന്നിവ സണ്യാറ്റ്സൺ സണ്യാറ്റ്സൺ സ്ഥാപിച്ച രാഷ്ട്രീയ കക്ഷിയാണ് കോമിന്താങ് പാർട്ടി കിങ് അഥവാ മഞ്ജു രാജവംശത്തിലെ അവസാനത്തെ ചക്രവർത്തി പൊയി ചൈനയിലെ അവസാനത്തെ രാജവംശമാണ് മഞ്ജു രാജവംശം സണ്ണിയാറ്റ് ചെനന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മാർച്ച് പത്തിന് ചൈനീസ് റിപ്പബ്ലിക്കിൻ്റെ പ്രസിഡൻ്റായത് യുവാൻ ഷിക്കായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് കാലത്ത് ചൈന റിപ്പബ്ലിക്ക് ഭരിച്ച കൊമിന്ദാങ് നേതാവ് ചിയാങ് കൈശക്ക് കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിൽ സ്ഥാനം നഷ്ടപ്പെട്ട് ചിയാങ് കൈശക്ക് അഭയം തേടിയ ദ്വീപ് ഇന്ന് തായ്വാൻ എന്നറിയപ്പെടുന്ന ഫോർമോസ ദ്വീപ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ലോങ് മാർച്ച് നയിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് മാവോസെത്തോങ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ ഒന്ന് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ആദ്യത്തെ ചെയർമാൻ മാവോസ് എത്തുന്നു ഡിയർ ഫ്രണ്ട്സ് ഇതോടുകൂടി ചൈനീസ് വിപ്ലവം എന്ന പാഠം അവസാനിക്കുന്നു എല്ലാ മത്സര പരീക്ഷകൾക്കും പ്രയോജനപ്പെടുന്ന ഈ വീഡിയോ പരമാവധി ഉപയോഗിക്കുക എല്ലാവർക്കും നന്ദി